ഹലോ മച്ചമാരെ, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ ഈ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന ഈ പബ്ജിൻ്റെ ഈ ലോഗോ നമുക്ക് നമ്മുടെ പേരും നമുക്കുള്ള അടിയിൽ ക്യാപ്ഷൻ കൊടുത്ത് ഉണ്ടാക്കാനാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ചെറിയൊരു ഇൻട്രോ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള രണ്ട് ആപ്സാണ്, അതായത് പിക്സൽ ലാബും പിന്നെ കൈൻമാസ്റ്ററും. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ടെക്സ്റ്റ് ക്യാൻ ഡെലീറ്റ് ചെയ്ത് കൊടുത്തിട്ട് മേലെ ലെയർ ഉണ്ടല്ലോ, അല്ല ത്രീ ഡോട്ട്സ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ സൈസ് നമ്മൾ മാറ്റണം. അതുവേണ്ടി ഞാൻ വീഡിയോയിൽ ടൈപ്പ് ചെയ്യുന്ന ആയിട്ട് സൈസ് ടൈപ്പ് ചെയ്യണം. വീഡിയോയിൽ കാണുന്ന മാതിരി വിഡ്ത്തും ഹൈറ്റും ഞാൻ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം. അതിന് ശേഷം നമ്മൾ ബാക്ക് വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ലെയറിൻ്റെ കളർ മാറ്റണം. അതിനുവേണ്ടി കളർ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യണം. ഓക്കെ, ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മെയിൻ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിൽ മെലിന് പ്ലസ് ആഡ് ചെയ്തിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ മെയിൻ ടെക്സ്റ്റ്, അതായത് ഇപ്പോൾ പബ്ജി എന്നുള്ളതിൽ അതേമാതിരി നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് നിങ്ങളുടെ ചാനൽ നെയിമോ അതും ആഡ് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ ഫോണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൽ എക്സ്ട്രാ ഫോണ്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ നമ്മുടെ പിക്സൽ ലാബിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്മി ഫോണ്ട് തന്നെ ഫോണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗൂഗിളിലൊക്കെ പോയാൽ നമുക്ക് അതിൻ്റെ ഫോണ്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ സൈസ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് കുറച്ച് സൈസ് ഒന്നൊരു 100 റേഞ്ചിലേക്ക് കൂട്ടി വെക്കുകയാണ്. 120-130 റേഞ്ചിലേക്ക് കൂട്ടി വെക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ലെങ്ത്തും ഇതായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ലെയർ ഓപ്ഷനിൽ പോയിട്ട് കോപ്പി കൊടുക്കണം. കോപ്പി എടുക്കുമ്പോൾ രണ്ടാമത് ലെയർ വരും. അതായത് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഫസ്റ്റത്തെ ലെയർ നമ്മൾ ലോക്ക് ചെയ്യണം. അതായത് സെക്കൻഡ് ലെയർ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്യണം. ആ ടെക്സ്റ്റാണ് നമ്മൾ രണ്ടാമത് ഒരു സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നുള്ള ടെക്സ്റ്റ്, അത് നമ്മൾ ഇതിൽ എഡിറ്റ് ചെയ്യണം. ഞാനപ്പോൾ ഇവിടെ ഒരു മിഷൻ 4 എന്ന് തന്നെ ജസ്റ്റ് ഒരു ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ലെറ്റേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഒരു 8 ആഡ് ചെയ്തുകൊണ്ട് ഒരു ടിക്ക് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മളതിൻ്റെ സൈസും അഡ്ജസ്റ്റ് ചെയ്യണം. ടെക്സ്റ്റിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇടയ്ക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റത്തെ ലെയറുണ്ട്, അത് നമ്മൾ പോയിട്ട് മേലെ ലെയർ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഐ ലോക്കും കൊടുത്തിട്ടും പിന്നെ ഐ ബട്ടണും പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അത് ഇൻവിസിബിൾ ആവും, അത് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് മാത്രം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ വിചാരിച്ചു വെച്ചാൽ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്താ ഷേപ്പ്സ് ആഡ് ചെയ്യണം. ഒരു ഷേപ്പിന് സ്ക്വയർ ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ആ വിഡ്ഡിൽ നമുക്കൊരു സ്ക്വയർ വരുമല്ലോ, അത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഓപ്പോസിറ്റ് കുറച്ചിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ലെവലിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് ഫുള്ളും കൂട്ടി കൊടുത്തിട്ട് താഴേക്ക് വരുമ്പോൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. സ്ട്രോക്കിൽ നമ്മൾ സ്ട്രോക്ക് ഒരു 40 റേഞ്ചിലേക്ക് ആട്ടി കൊടുത്തിട്ട് എന്നിട്ട് ആ സ്ട്രോക്കിൻ്റെ കളർ നമ്മളതൊരു വൈറ്റ് ആയി കൊടുക്കണം, ബോർഡർ അറിയാൻ വേണ്ടിയാണ്. താഴെ 3 ഓപ്ഷൻസ് ഉണ്ടോ, അതിൽ 3rd ഒന്ന് സെലക്ട് ചെയ്യണം. എന്നിട്ട് ബാക്ക് വരാം. അതിനുശേഷം നമ്മൾ വെച്ചാൽ ലെയറിൽ പോയിട്ട് നമ്മുടെ ആ മെഷീൻ ഫോണിന് ഞാൻ ആഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് അത് ഫ്രണ്ടോട്ട് ആഡ് ചെയ്യണം. ബ്രിങ് 4th എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണ്. എന്ത് ചെയ്യുക, നമ്മുടെ ബ്ലാക്ക് കൊടുത്തിട്ട് ബാക്ക് താഴേക്കൊന്ന് വലിച്ചു കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് രണ്ടൊരു സൈഡിൽ നമ്മുടെ പബ്ജി വരുമ്പോൾ രണ്ട് ലൈൻ വരുമല്ലോ, 4 സൈഡിലായിട്ട് രണ്ട് ലൈൻ വരും, അത് നമ്മൾ ആഡ് ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും ഷേപ്പ്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന ഇതിനെ കറക്റ്റായിട്ട് നമ്മളവിടെ പ്ലേസ് ചെയ്യണം. എന്നിട്ട് ചെറുതായിട്ട് ഒരു സൈസ് കുറച്ച് കൊടുക്കണം, നമ്മുടെ ആ ബോർഡറിൻ്റെ സൈസ് ആക്കി കൊടുക്കണം. എന്നിട്ട് അത് ടിക്ക് കൊടുക്കാം, ടിക്ക് കൊടുക്കണം. എന്നിട്ട് അത് നമ്മൾ ഈ നമ്മുടെ മെഷീൻ 4 ബാക്കിലായിട്ട് കൊണ്ടുവരണം. രണ്ട് എൻഡ് മാത്രം നമ്മൾ വീഡിയോയിൽ കാണാൻ പറ്റുള്ളൂ. ഞാനപ്പോൾ രണ്ടാമത്തെയും കോപ്പി കൊടുത്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതേമാതിരി തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ നമുക്കൊരു ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ലൈൻ ആഡ് ചെയ്തും പിന്നെ നമ്മുടെ മെഷീൻ 4 പിന്നെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് അത് മൂന്നും നമ്മൾ ഇതിനെ മെർജ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ താഴത്തെ ജനറലുള്ള ഓപ്ഷൻ ഉണ്ട്, രണ്ട് പേപ്പർ ജോയിൻ ചെയ്യുന്ന ഓപ്ഷൻ, അത് നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ മെയിൻറ്റെയിൻ റേഷ്യോയിൽ പോയിട്ട് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ വീഡിയോയിൽ കാട്ടുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്ത ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ലെയറിൽ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റത്തെ മെയിൻ ഫോണ്ട് നമ്മൾ ഐ ബട്ടൺ ആയിരുന്നു, അത് നമ്മൾ റിമൂവ് ചെയ്യണം. ഐ ബട്ടൺ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീനിൽ അത് വിസിബിൾ ആവും, എന്നിട്ട് ആ ലോക്ക് സ്ക്രീൻ മാറ്റുവാണ്. അപ്പോൾ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ചെയ്യണം, താഴെ നമ്മുടെ ഈ രണ്ട്
ഫോ ഇപ്പോൾ രണ്ട് ആഡ് ചെയ്ത് രണ്ട് ഇതും നമ്മൾ കറക്റ്റ് ഷേ ഒരു സൈസ് ആക്കണം. എന്ത് ചെയ്യണം, ഒരു മാച്ചിങ് ആയിട്ട് വരുന്നതിൻ്റെ ആക്കണം. താഴത്തെ ഫോണ്ട് നമ്മുടെ മേലത്തെ മെയിൻ ഫോണ്ടിൻ്റെ അതേ ലെങ്ത്തിലും ഒരു കുറച്ചും കൂടെ ചെറുതായിട്ട് കാണുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ നമ്മുടെ മെയിൻ ടെക്സ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ സൈസൊക്കെ നമ്മളൊന്ന് കുറച്ച് കൂട്ടി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്ത ഞാൻ ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റായിട്ട് നമ്മൾ രണ്ട് ഇതും സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇമേജ് ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സെൻറ്ററിലാക്കുകയാണ്. അച്ഛന്മാരെ, അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് രണ്ട് ലെയേഴ്സും നമ്മൾ ഇങ്ങനെ മെർജ് ചെയ്യണം. നേരത്തെ നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതും നമ്മൾ മെർജ് ചെയ്യണം. അപ്പോൾ ഇതിന് ഒരു പിക്ചറായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമ്മുടെ രണ്ട് ലെയറും ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് സെൻറ്ററിലാക്കി നമ്മൾ പ്ലേസ് ചെയ്യണം. അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും പ്ലസ് മാത്ത് പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് ഒരു ഷേപ്പ് ആഡ് ചെയ്യണം. ഷേപ്പ് ആണ് നമ്മൾ സ്ക്രീൻ ഫുള്ളും ആക്കിയിട്ട് നമ്മൾ താഴെ നിന്ന് കളറിൽ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യണം. ഓക്കെ, ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത് നമുക്ക് ടിക്ക് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി നമുക്ക് ലെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. എന്നിട്ട് അത് ടു ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ടെക്സ്റ്റ് നമ്മളിപ്പോൾ സ്ക്രീനിൽ വിസിബിൾ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ വീണ്ടും ആ ലെയർ സെലക്ട് ചെയ്തിട്ട് താഴെ നിന്ന് ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് രണ്ട് നമ്മൾ മെർജ് ചെയ്യണം. വീണ്ടും നമ്മൾ ഈ രണ്ട് ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ടെക്സ്റ്റും മെർജ് ചെയ്യണം. അപ്പോൾ അത് രണ്ടും മെർജ് ആയിട്ടുണ്ട്. അടുത്ത നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സൈഡിൽ എറേസ് കളർ എന്ന ഓപ്ഷൻ വരും. അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ടോളറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മളത് ഫുള്ളും ആയി കൊടുക്കണം, 70 കൊടുക്കണം. എന്നിട്ട് ടിക്ക് കൊടുത്തിട്ട് ബാക്ക് വന്നിട്ട് നമ്മൾ കളർ ഓപ്ഷൻ എടുക്കണം. എന്നിട്ട് അതിൽ ടിക്ക് കൊടുത്തിട്ട് നമ്മളെന്തെങ്കിലും കളറ് ബ്ലാക്ക് ആക്കി കൊടുക്കണം. ഓക്കെ, കളറ് നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ട് നമ്മൾ ടിക്ക് കൊടുക്കണം. ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ട്രാൻസ്പെറൻ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ ട്രാൻസ്പെറൻ്റ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവും. നമ്മുടെ പിക്സൽ ലാബിൽ പണി കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഇമേജ് സേവ് ചെയ്യണം. അതിനുവേണ്ടി സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സേവ് ഇമേജ് കൊടുത്തിട്ട് നമ്മൾ ക്വാളിറ്റിയിൽ കസ്റ്റം സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ അൾട്രയിലേക്ക് കൊടുക്കണം. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിന് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലെയറിലെ ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത പിക്സൽ ലാബിന്ന് ആ ഇമേജ് നമ്മൾ സേവ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളത് കറക്റ്റായിട്ട് നമ്മുടെ ഇമേജിൻ്റെ താഴെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് അടിയിൽ കൊണ്ടുവന്നിട്ട് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ വീണ്ടും ലെയർ ഓപ്ഷനിൽ പോയിട്ട് ഒരു ഇമേജ് സേവ് ചെയ്യാനാണ്. ഇമേജ് ഇമ്പോർട്ട് ചെയ്യണം. ഞാൻ ഇമേജിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് എത്തിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അത് രണ്ട് നമ്മൾ ഒരേ സൈസ് കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുക്കുകയാണ്. സൈസ് കൂട്ടുമല്ലോ, ജസ്റ്റ് ഒന്ന് സ്പ്രേ എന്താ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ഫിംഗേഴ്സ് യൂട്ടിലൈസ് ചെയ്തിട്ട് ലെയറിൻ്റെ ഓപ്ഷൻ ലെങ്ത് കൂട്ടുകയാണ്. ഇപ്പോൾ ആഡ് ചെയ്യുന്ന ലെയർ നമ്മൾ മാക്സ് 3 സെലക്ട് ചെയ്തിട്ട് സെൻഡ് ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇമേജ് ഫ്രണ്ടിലും ഇപ്പോൾ ആഡ് ചെയ്ത ഇമേജ് ബാക്കിലും ഉണ്ടാവും. അതിനുശേഷം എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഞാൻ സൂം ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് അത് ഫുൾ സ്ക്രീൻ ആയി കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെയും ജസ്റ്റ് മാനുവലായിട്ട് ഇപ്പോൾ സൂം ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷൻ പോയിട്ട് അതിൻ്റെ ഫുൾ സ്ക്രീൻ കൊടുക്കാം. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വൈറ്റ് ഇത് സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റ് കവർ ചെയ്യുന്ന മാതിരി സൂം ചെയ്തു. എന്നിട്ട് കറക്റ്റായിട്ട് ഒന്ന് അടുത്ത സെൻറ്ററിൽ പ്ലേസ് ചെയ്തു. എന്നിട്ട് നമ്മളെന്താണെന്ന് വെച്ചാൽ അവിടെ മാർക്ക് ചെയ്യുകയാണ്. നമ്മുടെ കീ ഓപ്ഷൻ ഉണ്ടല്ലോ, കീ ഓപ്ഷനിൽ പോവുകയാണ്. അതിൽ നിന്ന് ഞാൻ എന്നിട്ട് കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ, ഒരു 1.5 സെക്കൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ നടുക്ക് പിന്നെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഒരു 1, അതായത് 3.5 അവിടെ വെച്ച് നമ്മൾ പിന്നെ ഒരു മാർക്ക് ചെയ്യണം. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒരു മാർക്കും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ശേഷം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലെയർ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഫുൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുപോവുകയാണ്. എൻ്റെ ഞാൻ വീഡിയോയിൽ കാട്ടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് നമ്മുടെ സ്ക്രീൻ ഫുൾ ബ്ലാക്ക് ആവുന്നേരെ ടോപ്പിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അവിടെ നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ന് വെച്ചാൽ ലാസ്റ്റ് പോയിന്റിലേക്ക് പോയിട്ട് ആ ലെയർ ഫുള്ളും വലിച്ച് ആ ലാസ്റ്റ് ടോപ്പിലേക്ക്, അതായത് നമ്മുടെ ഒന്ന് ഫുൾ ഇങ്ങനെ ഫെയ്ഡ് ഓപ്പൺ ആയിട്ട് വരുന്ന മാതിരി ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ലാസ്റ്റ് മുതലായിട്ട് നമ്മൾ ആ ബ്ലാക്ക് ഫുള്ളും കവർ ഫുൾ സ്ക്രീനും ബ്ലാക്ക് ആവും. നമ്മുടെ ടെക്സ്റ്റും കാണാത്ത മാതിരി ഞങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഫുൾ താഴേക്ക് ഞാൻ ആക്കി.
കറക്റ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തതിനു ശേഷം ഞാൻ ടിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കി മനസ്സിലാവും. ഇതിനു ശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ എഫക്ട് ലെയർ ഓപ്ഷനിൽ എഫക്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഗോഷൻ ബ്ലർ സെലക്ട് ചെയ്യാണ്. ഗോഷൻ ബ്ലർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് കറക്റ്റായിട്ട് ഒന്ന് മിനിമൈസ് ചെയ്ത് കറക്റ്റ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഷേപ്പിൽ, അതായത് സൈസിൽ നമ്മൾ ഞാൻ പ്ലേസ് ചെയ്യുകയാണ്. അടുത്തത് നമ്മൾ ചെയ്യുന്നത് സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ ബ്ലർ സ്ട്രെങ്ത് ഫുള്ള് നമ്മൾ കൂട്ടി കൊടുക്കണം. +20 ആക്കിയിട്ട് കൊടുക്കണം, ടിക്ക് കൊടുക്കണം. നെക്സ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഇമേജിൻ്റെലോ മെയിൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് മേലെ 3 ഡോട്ട്സ് ബ്രിങ് ഫ്രണ്ട് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് വീഡിയോ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഫുൾ നമ്മുടെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്യണം. സേവ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയാലോ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി. അതിന് കാരണം വെച്ചാൽ ഞാൻ വീഡിയോ പറ്റ സ്ലോ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ്, സ്പീഡിൽ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വയ്ക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു പുതിയ വ്യൂവറാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ ബൈ.